അത്യുജ്വലമായ തീരുമാനമാണ് പറ്റ്നയിലുണ്ടായിരിക്കുന്നത്. 15 രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുന്നു. ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ അതൊരു വലിയ സൂചനയാണ്. ഇനിയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഐക്യത്തോടൊപ്പം ചേരാനുണ്ട്. ബി ആർ എസിനെ പോലെ, വൈ എസ് ആർ പിയെ പോലെ, ബി ജെ ഡിയെ പോലെ, ടി ഡി പിയെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവർ അവരുടെ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ സഖ്യത്തിൻ്റെ ഭാഗമാകാൻ തയ്യാറാകാതിരിക്കുന്നത്. അവർ കൂടി എത്തിച്ചേരുമ്പോൾ ഒരുപക്ഷേ ബി ജെ പിയുടെ അധികാരത്തിൽ നിന്നുള്ള പുറത്തേക്ക് പോക്ക് ഒരു യാഥാർത്ഥ്യമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ 15 രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായ തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഇനി അടുത്ത സമ്മേളനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ ഷിംലയിൽ നടക്കുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ അവിടെ ഏകദേശം എങ്ങനെയാണ് ഈ പൊതുസ്ഥാനാർത്ഥികൾ എന്നുള്ള കാര്യത്തിൽ ധാരണയാകും. ഇപ്പോൾ ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ഓരോ പ്രാദേശിക കക്ഷികൾക്കാണെങ്കിൽ അവർക്ക് ശക്തിയുള്ള ഇടങ്ങളിൽ അവർ തന്നെ മത്സരിക്കട്ടെ എന്നുള്ളത്, ഏറ്റവും അനിവാര്യമായ ഇടങ്ങളിൽ മാത്രം പരസ്പരം മത്സരിക്കുക എന്നത്. ഇപ്പോൾ കേരളത്തെ പോലെയുള്ള ഒരു സ്ഥലത്ത് ബി ജെ പി പ്രസക്തമല്ല, അവിടെ എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടം സാധ്യമായേ തീരും. അങ്ങനെയുള്ള ഇടങ്ങളിൽ അത് സംഭവിക്കട്ടെ. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടേണ്ടി വരും. അതേസമയം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കേണ്ടി വരും. അത് ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിന് അനിവാര്യമായ ഒരു കൂട്ടുകെട്ടായി മാറേണ്ടി വരും. അത്തരം ഘടകങ്ങൾ പരിശോധിച്ച് പൊതുസമ്മതരായ സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെയാണ് ഉണ്ടാകേണ്ടത്, പ്രാദേശികമായ നീക്കുപോക്കുകൾ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ വേണം എന്നുള്ള കാര്യത്തിലുള്ള അന്തിമ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഷിംലയിൽ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അടുത്ത യോഗം ചേരുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. നാം കാണേണ്ടുന്ന കാര്യം ഇവിടെ ഈ യോഗം നടക്കുമ്പോൾ തന്നെ ബി ജെ പിയിൽ ആകെ നിലവിളിയും ഓട്ടവും ചാട്ടവുമാണ്. അമിത്ഷാ മുതൽ ജെ പി നദ്ദ വഴി സ്മൃതി ഇറാനി, ദേവേന്ദ്ര ഫട്നാവിസ്, അങ്ങനെ സകലമാന ബി ജെ പി നേതാക്കന്മാരും ഈ യോഗത്തിനെതിരെ അതിശക്തമായ നിലപാടുകളുമായി രംഗത്തെത്തുകയാണ്. അവർ പറയുന്നത് ഇത് കുടുംബയോഗമാണ് എന്നാണ്. രാജീവ് ഗാന്ധിയുടെ മകൻ, മുലായം സിംഗിൻ്റെ മകൻ, ലാലു പ്രസാദിൻ്റെ മകൻ, മുഫ്തി മുഹമ്മദ് സെയ്ദിൻ്റെ മകൾ, ഫാറൂഖ് അബ്ദുള്ളയുടെ മകൻ, കരുണാനിധിയുടെ മകൻ, അങ്ങനെ മക്കൾ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒത്തുചേരൽ എന്നുള്ളതിനപ്പുറം ഇതിനെ കാണേണ്ടതില്ല എന്ന് ഇവർ വിലപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വലിയ ആശങ്കയാണ്. അതുകൊണ്ടാണല്ലോ അമിത്ഷായും നദ്ദയും അടക്കം ഈ യോഗം ചേരുന്നതിനെ പോലും അതിരൂക്ഷമായി വിമർശിക്കുന്നത്. മുളയിലേ ഇതിനെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ അപകടമാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഒരുമിച്ച് മത്സരിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ആ ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് ബി ജെ പി നേതാക്കന്മാരുടെ ഈ നിലവിളി ഉണ്ടാകുന്നത്. ഇപ്പോൾ മക്കൾ രാഷ്ട്രീയം, മരുമക്കൾ രാഷ്ട്രീയം എന്നൊക്കെ ബി ജെ പിക്ക് പറയാൻ എന്തവകാശം? ഒരു വശത്തു കൂടി തള്ളുകയും അത് വേറൊരിടത്ത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ആളുകളാണ്. കർണാടകയിലൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, മക്കൾ രാഷ്ട്രീയത്തിൻ്റെ അയ്യൊരു കളിയായിരുന്നു. അപ്പോൾ അതേക്കുറിച്ചൊന്നും മിണ്ടില്ല, വേറെ എന്തെങ്കിലും ന്യായം പറയും. അപ്പോൾ ഇപ്പോൾ ഈ പ്രതിപക്ഷ ഐക്യത്തെ ഇങ്ങനെ കുടുംബ രാഷ്ട്രീയ യോഗം എന്നുള്ള നിലയിൽ അധിക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ മമതാ ബാനർജിയുണ്ട്, അവിടെ അരവിന്ദ് കെജ്രിവാളുണ്ട്, അവിടെ മല്ലികാർജ്ജുന ഖാർഗെയുണ്ട്. അവരൊക്കെ ഏത് മക്കൾ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇവർക്കങ്ങനെ പറയാം, അത് ഉള്ളിലെ പേടി കൊണ്ട് പറയുന്നതാണ്. തോറ്റുപോകുമെന്ന് അവർക്ക് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു.